ധനമന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പാലായിലെ മാണിയുടെ വസതിയിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് 300 മീറ്റർ അകലെ വെച്ച് ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തകർത്തതിനെ തുടർന്ന് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയായിരുന്നു. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. കല്ലേറിൽ 5 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. കെ എം മാണിയുടെ ജന്മദിനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കേക്ക് മുറിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ബാർക്കോഴ വിവാദത്തിൽ കുടുങ്ങിയ മാണിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. പാലായിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാണിക്ക് കരിങ്കൊടിയും കാണിച്ചു. ഇതിനിടയിലാണ് മാണിയെ പിന്തുണച്ച കത്തോലിക്ക സഭ രംഗത്തെത്തിയത്. മാധ്യമങ്ങൾ ലക്ഷ്മണരേഖ മറികടക്കരുത് എന്ന തലക്കെട്ടിൽ ദീപികാ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കെ എം മാണിയെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിൽ പിന്തുണച്ചത്. മാധ്യമങ്ങളെ നിശിതമായി വിമർശിക്കുന്ന ലേഖനത്തിൽ ബാർക്കോഴ കേസിൽ തെളിവുകളില്ലാതെ മാണിയെ വേട്ടയാടുകയാണെന്ന് പറയുന്നു. ശരിയായ തെളിവുകളില്ലാതെ ഇങ്ങനെ വേട്ടയാടുന്നതിൽ അപാകതയുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ബാർക്കോഴ വിവാദത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ അഭിപ്രായം പറയാനില്ലെന്നായിരുന്നു ക്ലിമിസ് ബാവയുടെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ.